പ്രതിരോധ സേനയുടെ ഫയർ പവറിന് ഗണ്യമായ ഉത്തേജനം എന്ന നിലയിൽ മൂന്ന് പ്രതിരോധ സേനകൾക്കും ഇനി ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം റേഞ്ചുള്ള ലക്ഷ്യങ്ങളെ വരെ ആക്രമിക്കാൻ കഴിയുന്ന നിർഭഹി ക്ലാസിന്റെ ദീർഘദൂര ക്രൂയിസ് മിസൈലുകൾ അവരുടെ ആയുധ ശേഖരത്തിൽ ഉണ്ടായിരിക്കുമെന്ന് എ എൻ ഐ റിപ്പോർട്ട് ചെയ്യുന്നു സബ്സോണിക് വേഗതയിൽ സഞ്ചരിക്കുന്ന നിർഭഹി ക്ലാസ് ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈലുകൾ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്നു നിർഭയ് ക്ലാസ് ക്രൂയിസ് മിസൈലുകൾ ഉൾപ്പെടുത്തുന്നതിനുള്ള ഒരു സർവീസിന്റെ നിർദ്ദേശം സർക്കാർ പരിഗണിക്കുന്നു എന്നും ക്ലിയർ ചെയ്തു കഴിഞ്ഞാൽ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ സബ്സോണിക് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിക്കാൻ മൂന്ന് സേനകൾക്കും കഴിവുണ്ടായിരിക്കുമെന്നും പ്രതിരോധ വൃത്തങ്ങൾ എ സൂചിപ്പിക്കുന്നു രണ്ട് വർഷം മുൻപ് സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിന്റെ പട്ടികയിൽ നിർഭയ മിസൈൽ ഉൾപ്പെടുത്താൻ ഇന്ത്യൻ സർക്കാർ അനുമതി നൽകിയിരുന്നു സൂപ്പർസോണിക് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകളോടൊപ്പം സബ്സോണിക് ക്ലാസ് ക്രൂയിസ് മിസൈലുകളും എത്തുന്നത് ഇന്ത്യൻ സായുധ സേനയുടെ ആയുധ പുരയിലെ മാരകമായ ഒരു സംയോജനമായിരിക്കും മാത്രമല്ല ഇവ സംഘർഷ സമയങ്ങളിൽ കമാൻഡർമാർക്ക് മികച്ച ഓപ്ഷനുകൾ നൽകുകയും ചെയ്യുന്നു ഇന്ത്യൻ പ്രതിരോധ സേന പടിപടിയായി സൃഷ്ടിക്കുന്ന റോക്കറ്റ് ഫോഴ്സിന്റെ ഭാഗമായിരിക്കും ഈ മിസൈലുകളെന്ന് കരുതപ്പെടുന്നു മുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള ഒരു പരമ്പരാഗത വാർഹഡ് വഹിക്കുന്ന നിർഭയ് മിസൈലിന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ വരെ കൃത്യമായി തകർക്കാൻ കഴിയും ഭൂമിയിൽ നിന്നും അൻപത് മീറ്റർ മുതൽ നാല് കിലോമീറ്റർ വരെ ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന നിർഭയ് മിസൈലുകൾക്ക് മിഡ് ഫ്ലൈറ്റിനിടയിൽ മനുവർ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും പോയിന്റ് സെവൻ മാക്കിന്റെ സബ്സോണിക് വേഗതയിൽ സഞ്ചരിക്കുന്ന നിർഭയ് മിസൈലുകൾക്ക് ടെറൈൻ ഹഗ്ഗിംഗ് സീ സ്കിമ്മിംഗ് തുടങ്ങിയ മികച്ച കഴിവുകളും ഉണ്ടായിരിക്കും ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോഗ്രാം വരെ ഭാരമുള്ള ഇരുപത്തിനാല് വ്യത്യസ്ത തരം ബാർഹെഡുകൾ എത്തിക്കാൻ കഴിയുമെന്നതിനാൽ നിർഭയ അതിമാരക മിസൈലായി മാറുന്നു പരമ്പരാഗത റോളുകളിൽ ഉപയോഗിക്കുന്നതിന് ഇടത്തരം ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടുത്തുന്നതിനുള്ള ഓപ്ഷനുകളും സൈന്യ നിലവിൽ നോക്കിപ്പോരുന്നു റോക്കറ്റ് ഫോഴ്സിൽ പരമ്പരാഗത റോളുകളിൽ ഉപയോഗിക്കുന്നതിന് പ്രളയ ബാലിസ്റ്റിക് മിസൈലുകൾ ഗണ്യമായ അളവിൽ ഉൾപ്പെടുത്തുന്നതിന് സമീപകാലത്ത് പ്രതിരോധ സേനയ്ക്ക് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് നിർഭയ് മിസൈലും ബ്രഹ്മോസിനെ പോലെ രണ്ട് ഘട്ടങ്ങളുള്ള മിസൈൽ തന്നെയാണ് അതായത് നിർഭയുടെ പ്രൊപ്പൽഷൻ ആദ്യ ഘട്ടം ഒരു സോളിഡ് റോക്കറ്റ് മോട്ടറും രണ്ടാമത്തെ ഘട്ടം ദ്രാവക ഇന്ധനത്താൽ പ്രവർത്തിക്കുന്ന ഒരു ടർബോഫാൻ എൻജിനും ഉപയോഗിക്കുന്നു ഈ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിന് പോയിന്റ് സെവൻ മാക്കിന്റെ സബ്സോണിക് വേഗതയിൽ മാത്രമേ മിസൈലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ ബ്രഹ്മോസിലെ റാംജിറ്റ് എഞ്ചിനുമായി താരതമ്യം ചെയ്യുമ്പോൾ സബ്സോണിക് ക്രൂയിസ് മിസൈലുകളിൽ ഉപയോഗിക്കുന്ന ചെറിയ ടർബോഫാൻ എഞ്ചിനുകൾ വളരെ ഇന്ധനക്ഷമതയുള്ളതാണ് മികച്ച ഇന്ധനക്ഷമത ഈ മിസൈലുകൾക്ക് അധിക റേഞ്ച് നൽകുന്നു അതായത് ഒരു സാധാരണ ടോമ ശൈലിയിലുള്ള ക്രൂയിസ് മിസൈലിന് കുറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം റേഞ്ച് ഉണ്ടാകും നിർബൈ മിസൈൽ സേനയിൽ ഉൾപ്പെടുത്തിയാൽ ഇവയുടെ മികച്ച റേഞ്ച് കാരണം ലാൻഡ് അറ്റാക്ക് റോളുകളിൽ ബ്രഹ്മോസിനെ മാറ്റിസ്ഥാപിക്കും ബ്രഹ്മോസിന്റെ പകുതി ചെലവും ഇരട്ടിയിലധികം റേഞ്ചിലും എത്താൻ കഴിയുമെന്നതിനാൽ ലാൻഡ് അറ്റാക്ക് റോളിൽ നിർബൈ തന്നെയാണ് മികച്ചത് മാത്രമല്ല ബ്രഹ്മോസിന്റെ പകുതി ഭാരമുള്ള നിർഭയ മിസൈൽ വെർട്ടിക്കൽ ലോഞ്ച് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നതിനായി ഇരട്ടി സംഖ്യയോളം വഹിക്കാനാകും അതായത് ബ്രഹ്മോസിന് നിർഭയിക്കും വെവ്വേറെ റോളുകൾ കൈകാര്യം ചെയ്യാനാകുമെന്നർത്ഥം ഇപ്പോൾ ഇന്ത്യൻ നാവികസേന നിർഭയുടെ റോളിൽ പരിമിതമായ എണ്ണത്തിൽ കാലിബർ മിസൈലുകൾ പ്രവർത്തിപ്പിക്കുന്നു നിർഭയയുടെ വരവോടെ ഈ സാങ്കേതിക വിദ്യ ഒരു മികച്ച റേഞ്ചോടു കൂടി സ്വദേശി അങ്ങനെ നിർഭയ മിസൈൽ ഇന്ത്യൻ സായുധ സേനയുടെ കഴിവുകൾ പല വർദ്ധിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു